മോളെ രുക്മിണി. എന്താ അവിടെ? വെളിച്ചാവുമ്പഴേ തള്ളെന്താ കക്കാൻ ഇറങ്ങണേ? രുക്മിണി എന്തേ ജലപാനം പോലും ഇല്ലാതെ വാശി പിടിച്ച് കഴിയാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയില്ലേ? പൊന്നാരം മോക്ക് വിശപ്പിന് എന്തെങ്കിലും കട്ടോണ്ട് കൊടുക്കാനുള്ള പുറപ്പാടാവും. ഒരു മണി മറ്റേ അടുക്കളയിലില്ല, മുഴുവനും വടിച്ചെടുത്ത് രാത്രി പട്ടിക്ക് കൊടുത്തു. അപ്പൊ 6-7 ദിവസമായോ മോള് ഭക്ഷണം കഴിച്ചിട്ട്? അയ്യോ, ഈ കുട്ടിക്ക് പനിയുണ്ട്. പേടിച്ചിട്ടായിരിക്കും. പേടിച്ചാ പിന്നെ ഏത് പെണ്ണിനും പനി വരും. പിന്നെ പെണ്ണുങ്ങളുടെ പനി ഏറ്റവും കുറെ കണ്ടല്ലേ? മാലതി, ചൂടുവെള്ളത്തിൽ യൂക്കാലിട്ടൊരു കുളി കുളിച്ചാ സകല ക്ഷീണവും പോവും. അതെ, ആ കുളി കഴിഞ്ഞ് രാധയുടെ ഈ ഉടുപ്പൊക്കെ ഇട്ട് മുത്തശ്ശിയെ മനസ്സിൽ അങ്ങോട്ട് ധ്യാനിച്ചിട്ട് മോള് മതിയാവണ വരെ ഉറങ്ങാ. എഴുന്നേൽക്കുമ്പോ നോക്കിക്കോ, മോള് വേറൊരു രുക്മിണി ആയിരിക്കും. അങ്ങനെ എഴുന്നേൽക്കുകയാണെങ്കിൽ എന്തായാലും ഇനി ആ പേര് വേണ്ട അല്ലേ അച്ഛാ? നേരം വെളുത്താ ഇവിടെ നാട് വിട്ടുന്ന് ചിന്നക്കുറിപ്പ് അറിയും, പോലീസിന് പരാതി കൊടുക്കും. ഇവിടെ വന്ന പോലീസ് പിടിച്ചോണ്ടോവാൻ നോക്കണമെങ്കിൽ പേരുമാറ്റമൊക്കെ ഒന്ന് മാറ്റണം. മൊത്തം പെരുമാറ്റമൊക്കെ ഒന്ന് മാറ്റി നല്ല ധൈര്യമുള്ള തൻ്റെ ഇടമുള്ള പെണ്ണായിട്ട് മാറണം. തുമ്പശ്ശേരി കുറിപ്പിനോടും ചിന്നക്കുറിപ്പിനോടും കളിക്കേണ്ടത്, അത് മറക്കണ്ട. ഈ കുട്ടീനെ ഇവിടെ ഒളിപ്പിച്ചു വെക്കാൻ പോവാ? ഒളിപ്പിച്ചു വെക്കാൻ ഏതെന്താ തത്തയാണോ ചെറിയമ്മേ? കുതിരയല്ലേ, തനി കുതിര. അപ്പോ നമുക്ക് പേരിടണ്ടേ? വേഗട്ട അധികാരിയോടും ബാക്കിയുള്ളവരോടൊക്കെ പറയാം. എന്നാ പിന്നെ നമുക്ക് തങ്കമണിന്ന് ഇടാം. അങ്ങനെ ഇപ്പൊ ആരും മണിയട്ടണ്ട. വേണ്ടെങ്കി വേണ്ട, എന്നാ ശകുന്തളാന്നിടാം. നിന്റെ അമ്മ രാധക്കിടാൻ വെച്ചിരുന്ന പേരാ. കുന്തളവും കിന്തളൊന്നും വേണ്ട, ഇടിവെട്ട് പോലത്തെ ഒരു പേരാ ഇപ്പൊ വേണ്ടത് അല്ല അച്ഛാ? എന്നാ തുമ്പശ്ശേരി കുറുപ്പെന്ന് വിളിക്കാം, അത് ഏതാണ്ട് ഒരു ഇടി മാതിരി തോന്നും. എനിക്കിഷ്ടമുള്ള ഒരു പോലീസുകാരിണ്ട്, പങ്കജലക്ഷ്മി. ഓ, നാടൻ പേരാ. നാടനാണെങ്കിലും വിളിക്കുമ്പോ താമരയാണെന്ന് തോന്നും. അതൊറന്നിട്ടാലോ? വേണ്ട, ആ താമര ഇവിടെ വിരിയണ്ട. ഏട്ടന്റെ മനസ്സിൽ നല്ല പേരുണ്ടാവും, നമ്മളോട് പറയാഞ്ഞിട്ടാ. അതെ, എന്താ അത്? ദിനകരൻ. അത് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. എനിക്കിപ്പോ പേരില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനങ്ങ് ജീവിച്ചോളും. ഞാനൊരു പേര് പറയാം, ആർക്കെങ്കിലും ഒന്ന് ഇട്ട് കാണാൻ കൊതിയുള്ള പേരാ. കൊതിപ്പിക്കാണ്ട് പേര് പറച്ച. ചിന്നമ്മണി. എന്താ അതിട്ടൂടെ? നല്ല പേരാ, എനിക്കത് മതി. ആ പേര് ചിന്നമ്മണി എന്നാണെങ്കിലും ഞാൻ മോളേന്നെ വിളിക്കൂ. വിളി കേട്ടോണം. ഈശ്വരാ, ഇനി എവിടെയാ തരേണ്ടത്? അവിടെയൊന്നും ഇല്ല. അവൾ എപ്പോഴും ഒളിച്ചിരിക്കാറുള്ള മുറിയിലും ഇല്ല. ഇനി കിണറ്റിലേ നോക്കാനുള്ളൂ, അതിലേക്ക് നോക്കാൻ എനിക്ക് പേടിയാ. നീ പേടിക്കണ എന്തപ്പാ? ആ തല മാത്രം ഒന്ന് മാറ്റി വെച്ചോ. ചന്ദ്രപ്പാ, നീ പേടിക്കണ്ട, ഞാൻ പുറത്തുണ്ട്. സൂക്ഷിച്ചു വെട്ട്. വെട്ടിയാ കൊള്ളില്ല. അവന്റെ തലക്ക് കിട്ടാൻ അങ്ങനെ കൊണ്ടാ. തല താഴ്ത്തി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ? പൂട്ട് പൊളിഞ്ഞു, പൂട്ട് പൊളിഞ്ഞു, പൂട്ട് പൊളിഞ്ഞു. ആ തലയുണ്ട്. കിടന്നുറങ്ങണ, ഇങ്ങോട്ട് ഇറങ്ങടാ. ചന്ദ്രപ്പനെന്തിനാ പെട്ടിൽ കയറിയത്? കയറിയതല്ല, ഇതാരോ അവനെ പാഴ്സലാക്കിയതാ. ഒത്തിരി അധ്വാനിച്ച് ഞാൻ വാരിക്കൂട്ടിയ ഉരുപ്പടികളും കൊണ്ടുപോയി കുളത്തിലിട്ട് എണ്ണ തയ്ച്ചൊന്ന് ചവിട്ടി ഉഴി. ഇന്നത്തെ കാര്യം പിന്നെ. സത്യം പറഞ്ഞില്ല, എല്ലാറ്റിനെയും തിരിയിടും ഞാൻ. ഇതെന്റെ രുക്മിണിയുടെ ധാവണിയാ. ഇതെങ്ങനെ ഇവിടെ എത്തി? ഇവൻ എന്റെ കുട്ടി എന്താ ചെയ്തേ? നിനക്കെന്താ നിന്നെ പ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താ. രുക്മിണിയെ കാണാനില്ല, രാവിലെ പോലെ ഞാൻ തെരയാ. ഇവിടുന്ന് അവളുടെ ദാവണി പറയടാ. ഈ ദാവണി ഇട്ടോണ്ട് നീ കെട്ടാൻ പോകുന്നവിടെ ഇന്നലെ ഇവിടെ വന്നിരുന്നോ? അയ്യോ ഇല്ലേ. ഏട്ടനെന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? തുലാം 16-ന് അവൾ ഏതായാലും വരൂല്ലേ? പിന്നെന്തിനാ ദാവണി കൊടുത്ത് നേരത്തെ വരുന്നത്? ഒരു ദാവണി ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത്. ഇതാണ് തുമ്പശ്ശേരി. സ്നേഹം നടിച്ചതും പെണ്ണന്വേഷിച്ചതും ഇത് വാടകയ്ക്കെടുത്തും ഒക്കെ പഴയ കണക്ക് തീർക്കാനായിരുന്നു. തീർക്കടാ. ഈ ചിഹ്നെന്തിനും ചെയ്യാറാ? വേണ്ടടാ. താക്കോലിട്ട് തുറന്ന ഇതിന് താളെ കയറിയത്. ഇതിന്റെ താക്കോലാണ് നിന്റെ കയ്യിലുള്ളത്. സത്യം പറ ചിന്ന, ഈ കല്യാണം വേണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വല്ല നല്ല ഇന്ത്യ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കെ. കല്യാണം നിശ്ചയിച്ചപ്പെടുന്ന വല്ല ഏടാകൂടവും സംഭവിച്ചാൽ ഒരുത്തനെ ഈ കുറിപ്പ് വെറുതെ വിടില്ല. രുക്മിണി ചന്ദ്രപ്പന്റെ പെണ്ണ, ഏത് ചെകുത്താൻ വിചാരിച്ചാലും അതിന് മാറ്റമില്ല. വേണ്ടെന്ന് നീ പറഞ്ഞാലും വേണമെന്ന് ഞാൻ പറയും. അവൻ അവളെ കിട്ടും. എന്നെ നാറ്റിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നാൽ വെട്ടി തുണ്ടം തുണ്ടമാക്കും. എന്റെ അമ്മയുടെ നെഞ്ചത്ത് ശവറക്കാൻ പോലീസ് വരും. ഇവിടെ പോണോ? കുട്ടി കൈപിടിഞ്ഞു പോയോ എന്റെ കൃഷ്ണ. എന്താ ഈശ്വരന്മാരുടെ ഗ്രൂപ്പ് ഫോട്ടോ നോക്കി ഈ സമയത്ത് ഒരു പ്രാർത്ഥന? മനസ്സിനൊരു ധൈര്യം കിട്ടാൻ വേണ്ടി. ധൈര്യം കിട്ടാൻ നല്ലൊരു ചായ കുടിച്ചാ പോരെ? രുക്മിണി പറഞ്ഞ ചെറിയമ്മ ചായ തരില്ലേ? രുക്മിണി അല്ല, ചിന്നമ്മണി. നമ്മൾ ഇന്നലെ പത്തായപ്പുരയിലിട്ട ദാവണി തുമ്പശ്ശേരി കുറുപ്പിനല്ല, ചിന്നക്കുറുപ്പിനെ കിട്ടിയത്. മരിച്ചു എന്ന് അവർ ഉറപ്പാക്കി മട്ടില്ല കാര്യങ്ങള്. മരിച്ചിട്ടില്ലാന്നും ജീവനോട് ഇവിടെ ഉണ്ടെന്നും ഞാൻ ആളെ വിട്ട് പറഞ്ഞേക്കട്ടെ. ഈ തൂങ്ങുന്ന സ്വഭാവമുള്ള ആളുകള് പിന്നെ പിന്നെ തൂങ്ങുന്നു കേട്ടിട്ടുണ്ട്. ചിലര് അതിനു മുമ്പ് പ്രാർത്ഥിക്കും അത്രേ. അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ഇല്ല ഇപ്പൊ കണ്ട പ്രാർത്ഥനയ്ക്ക്. അല്ല, തൂങ്ങി മരിച്ച ഒരാളെ ദഹിപ്പിക്കാൻ സാധാരണ എത്ര സമയം എടുക്കും? അതിപ്പോ തൂങ്ങാതെ മരിച്ച ഒരാളെ ദഹിപ്പിക്കാൻ എത്ര സമയം എടുക്കും? അത്ര സമയം എടുക്കും. തൂങ്ങിയതുകൊണ്ട് തൂങ്ങുന്ന മനുഷ്യന് ഒരു വലിയ ആനയെന്നായി മാറില്ലോ. എന്താ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? സത്യം പറഞ്ഞാൽ താൻ തൂങ്ങാതെ രക്ഷപ്പെട്ട നന്നായി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിളക്കും കത്തിച്ച് ചാവടിയിലെ പൂമോത്ത കിടത്തിയ ഒരൊറ്റ മനുഷ്യൻ പോലും കരയുണ്ടാവില്ലെന്ന് ഈ 5-6 മണിക്കൂർ നേരത്തെ അന്വേഷണം കൊണ്ട് എനിക്ക് വ്യക്തമായി. ആകെ ഒരു മുത്തശ്ശി കാണും, അതൊന്നും നന്നായിട്ട് കരഞ്ഞാൽ അതിന്റെയും കാറ്റ് പോവും. നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ കുറെ ആൾക്കാരില്ലാതെ പിന്നെന്ത് മരണോടോ? അതിലും ഭേദം മരിക്കാതിരിക്കുന്ന. ഇനി ഞാൻ മരിക്കുമ്പോ ഒരുപാട് പേര് കരയാനുണ്ടാവും. പറയണേ, ഉണ്ടാവും. ഒരുപാട് പേര് കരയാനുണ്ടാവും. ഈ നാട് മുഴുവനും ഉണ്ടാവും. എന്താ സംശയം ഉണ്ടോ? ഇന്നലെ രാത്രി മുത്തശ്ശി ഉറങ്ങുമ്പോഴാ ഞാൻ മരിക്കാൻ തീരുമാനിച്ചേ. മുത്തശ്ശിയുടെ കാല് പിടിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. എപ്പൊ കരയുമ്പോഴും രക്ഷിക്കാൻ ഒരാള് വരുമെന്ന് പറഞ്ഞ മുത്തശ്ശി എന്നെ സമാധാനിപ്പിക്കാം. എന്തേ ആരും വരാത്തെന്ന് ഉറങ്ങുന്ന മുത്തശ്ശിയോട് ഞാൻ ചോദിച്ചു. രക്ഷിക്കാൻ വരുന്നത് മരണമാണെന്ന് മുത്തശ്ശി പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. മുത്തശ്ശിയുടെ പ്രാർത്ഥന പോലെ ആരോ വന്ന് കയറുന്ന ഞാനും കരുതിയുള്ളൂ. പക്ഷെ ഇപ്പോ എന്നെ രക്ഷിക്കാനുള്ള ഈ ഒരുക്കങ്ങളൊക്കെ കാണുമ്പോ, എല്ലാവരും അനുഭവിക്കുന്ന ഈ വിഷമങ്ങളൊക്കെ കാണുമ്പോ എന്താ ഈ കാൽക്കല് വീഴാൻ കഴിയാത്തെന്ന് ഞാൻ മുത്തശ്ശിയോട് ചോദിക്കായിരുന്നു. ഇത്രയും മതി, ഇനി പറയണ്ട, ഒന്നും പറയണ്ട. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ദാവണി പൊക്കി പിടിച്ച് ചിന്നക്കുറുപ്പ് സ്റ്റേഷനിൽ വന്നു. ചന്ദ്രപ്പൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി. ചന്ദ്രപ്പനെ അങ്ങ് പൊക്കിയാലോ? ഓ പൊക്കിട്ട് താഴത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ കാറ്റ് മാറി വീശും. കാറ്റ് മാറി വീശാൻ ഞാൻ നാട്ടുകാരെ കൊണ്ട് തടയിടും. ചെറിയ ധൈര്യമായിട്ട് പൊക്ക്. ചന്ദ്രപ്പനെ പെട്ടിന്നിറക്കി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം തുമ്പശ്ശേരി കുറുപ്പ് ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം? അത് അന്വേഷിക്കാൻ പോയ പണിക്കരിയും കാണാനില്ല, നാളിനാക്ഷനെയും കാണാനില്ല. എന്തുപറ്റി? തുമ്പശ്ശേരി കുറുപ്പിന്റെ ഭാര്യക്ക് ഭ്രാന്തായെന്നാ കേട്ടത്. ചന്ദ്രപ്പ ജനാർദ്ദന ഒരുത്തനും കാണാനില്ലല്ലോ, എല്ലാം പോയി ചത്തോ? ഇനി വാല് തുറക്കാൻ നിന്നോട് തുറക്കാനാ പറഞ്ഞത്. തുറക്കാൻ ഒരുത്തനെ ഞാൻ ഇപ്പൊ ഇവിടെ ഓടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറയുന്നത് വിശ്വസിച്ചോ? ഇന്നലെ രാത്രി തുമ്പശ്ശേരി കുറുപ്പിനെ പട്ടിക്കൂട്ടിൽ ഉറക്കിയതും ജനാർദ്ദന കുറുപ്പിനെ കുളിമുറിയിൽ കിടത്തിയതും ചന്ദ്രപ്പനെ പെട്ടിയിൽ അടച്ചതും മറ്റാരുമല്ല, ശൈവഭൂതങ്ങൾ. ഒന്നും രണ്ടുമല്ല, 10,000-കണക്കിന് ഭൂതങ്ങൾ. ഇനി എത്ര എണ്ണം വരാൻ കിടക്കുന്നു എന്ന് ദൈവത്തിനും നാരായണ മാഷക്കും മാത്രമേ അറിയൂ. ദൈവമേ, അവള് ഫ്യൂസായി. അയ്യോ അയ്യോ, അയ്യോ മുതലാളി, ഞാനാ കാര്യസ്ഥൻ രാമക്കുറുപ്പ്. ഏത് കുറുപ്പ അവിടെ വിളിച്ചു കൂവരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുറുപ്പേ കുറുപ്പേ, തന്നെയല്ലോ ഞാനിവിടെ ഓടിച്ചത്. അകത്ത് പൂജ നടക്കാൻ പറഞ്ഞൂടെ? ഈ സമയത്ത് ഒരു പൂജ ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കരുത്, പ്രതീക്ഷിച്ച പ്രതീക്ഷ പലതും പ്രതീക്ഷയല്ലാതാവും. ഇപ്പഴത് മനസ്സിലായി, ഇനി പ്രതീക്ഷിക്കൂല. പ്രസാദം വാങ്ങിച്ചോളൂ. ഓം നമഃ ശിവായ. അയ്യോ മുതലാളി കണ്ടോ? എന്റെ നടുപോയേ. വെള്ളം വെട്ടിത്തളച്ചു പോയടാ. എന്തൊക്കെയോ ഉരുണ്ട് വീഴുന്നുണ്ടല്ലോ, ഭൂമി കുലുക്കുന്നുണ്ടോ? എന്ത് കുലുക്കം? വെട്ടി കിടന്ന് നിനക്ക് ഭ്രാന്തായോ? വല്ലാത്ത ചൂട്. ഞാൻ പോയി തണുത്തോളം കൊണ്ടുവരാ, നീ പേടിക്കാതെ കിട.